എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ തിരൂര് ചമ്രോട്ടം, അതായത് ചമ്രോട്ടം പുറത്തൂര് ആ ഒരു ഏരിയയിലാണ്. ഇവിടെ ഒരു ആയുർവേദ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ വിറകുപുരയിൽ പാമ്പ് കയറി എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. നമ്മൾ വന്ന് പാമ്പിനൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആളെ എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല. വിറക് വരെ കുറച്ചൊരു നീളം വീതിയൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. അപ്പോൾ അത് ഏത് ഏരിയയിലേക്ക് ഇനി പോകുമെന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം, കുറച്ച് പാടുപെടേണ്ടി വരും. കാരണം ഒരുപാട് വിറകുകളുണ്ട്. അപ്പോൾ നമ്മളത് എടുത്ത് മാറ്റിയാൽ മാത്രമേ അതിനെ കാണാൻ കഴിയുള്ളൂ. എന്തായാലും നോക്കട്ടെ ആൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നുള്ളത്. ഈ പൊതുവേ ഈ വിറക് വരയിൽ പാമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് അതിൻ്റെ അവസാനം ആകുമ്പോൾ, അതായത് വിറകൊക്കെ എടുത്തു കഴിഞ്ഞ് അവസാന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് ആ പാമ്പിനെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിനെ അതിനു മുന്നേ കാണട്ടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണൊന്ന് അമർത്താൻ മറക്കാതിരിക്കുക. അപ്പം നമ്മൾ ഒട്ടും നേരം കളയണില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പാമ്പിനെ നമുക്ക് പിടിക്കാം, പിടിച്ച് ചാക്കിലാക്കാം. ഓക്കെ. നമ്മളൊരു സൈഡിൽ നിന്ന് എടുത്ത് വന്നാൽ അവിടെ ഇപ്പോൾ കുറച്ച് ഹൈറ്റ് ഉണ്ട്. മൂപ്പുണ്ട്. ഒന്നൊരു ദാനമല്ലോ, ചില്ലറ ദാനമല്ലോ. ആ ബാഗ് ഒന്ന് എടുത്തു കൊടുക്കും. ആ ബാഗ് എടുത്തു കൊടുക്കും, ബാഗ് എടുത്തു കൊടുക്കും. ഇതിങ്ങോട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചേരണം. അങ്ങോട്ട് വരിക്കണ്ടായിരുന്നു. നിങ്ങള് വിചാരിച്ച ആളല്ല. വിചാരിച്ച ആളല്ല കേട്ടാ, കൊടിസണിയാണ്. ബൈക്ക് പോകാൻ പോലില്ല. അല്ല വന്നാട്ടാ. ആ ചീറ്റണം, ചീറ്റണം. അവിടെ വെച്ചോളി, ഞാൻ ചോദിച്ച തന്നാ മതി. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ എന്റെ കയ്യിലെ തന്നാ മതി. വളർന്ന് കാണാല്ലോ നമുക്ക്. വിടരുതട്ടാ, നമ്മള് ക്യാമറയിലേക്ക് നോക്കിയിരിക്കയാണ്. ഫുള്ള് ക്യാമറയാണ്. അയാളൊന്ന് പുറത്തേക്ക് വന്നാലേ കാണാലോ. അടിപൊളി സ്ഥാനം എന്തായാലും തകർത്ത്. സൂപ്പർ സൂപ്പർ. എന്തായാലും അല്ല, നീർക്കോലിനെ പിടിക്കാനൊന്നല്ലോ ഒന്ന്. പിടിച്ച സാധനം തിരക്കടില്ല. നമ്മളെ റെസ്ക്യൂ കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ആളെ കിട്ടിയില്ല.
ആള് നേരെ ഓടി തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഒരു ചകിരിയൊക്കെ ഇട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ അതിനുള്ളിലോട്ട് കയറി. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തു നിന്ന് വീഡിയോ ചെയ്യാനും പറ്റിയില്ല. എന്തായാലും ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. പിന്നെ എന്നാലും അധികം റിസ്ക് എടുക്കാതെ, അധികം വലിയ റിസ്ക്കില്ല. നമ്മളൊരു സൈഡ് ഇളക്കിയപ്പോൾ തന്നെ ആൾ വേറൊരു സൈഡിൽ കൂടെ പുറത്തോട്ടുള്ള ചകിരിയുടെ കൂട്ടത്തിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളതിനെ പിടിച്ചിട്ടുള്ളത്. വേറൊരു കാര്യം പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ ഒരു പാമ്പിനെ പിടിക്കാൻ പോണ സമയത്ത് നമ്മളെ ഫോണ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന് അത് ഗട്ടറിൽ ചാടിയപ്പോൾ വീണ് പൊട്ടി. അപ്പോൾ അത് പൊട്ടിയ കാരണം തൽക്കാലം ഇപ്പോൾ കയ്യിലുള്ള ഫോൺ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വല്ല എന്തെങ്കിലും ക്ലാരിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഓക്കേ.